ഹലോ ക്രാഫ്റ്റീസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ചോക്ലേറ്റ് സ്പ്രെഡ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ശരിക്കും ഇതിനൊരു ന്യൂട്രലിൻ്റെ ടേസ്റ്റാണ്, പെർഫെക്റ്റ് ന്യൂട്രലിൻ്റെ ടേസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾ ഹാസൽനട്ട് യൂസ് ചെയ്യുക. അരക്കപ്പ് പീനട്ടിന് പകരം ഹാസൽനട്ട് യൂസ് ചെയ്താൽ ആ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടും. ഇതിനും അത്യാവശ്യം നല്ല ടേസ്റ്റാണ് ഇത്. ഞാൻ കുറച്ച് ഗ്രാനൂൾസ് ഉള്ള പോലെയാണ് ഇത് ഗ്രൈൻഡ് ചെയ്തെടുത്തതുകൊണ്ടാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇങ്ങനെ. പക്ഷെ നിങ്ങൾ നന്നായി ഇത് ഗ്രൈൻഡ് ചെയ്യണമെങ്കിൽ നല്ല കൺസിസ്റ്റൻസി ആയിരിക്കും. അതിന് ഞാനൊരു ബൗൾ, നമ്മൾ ഏതിലാണ് സ്റ്റോറി വയ്ക്കുന്നത് ആ ബൗൾ നന്നായി ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കുക ഒരു 4 ടേബിൾ സ്പൂൺ. എന്നിട്ടൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഒരു 1/2 കപ്പ് റോസ്റ്റ് ചെയ്ത പീനട്ട് ആണ്, ഒരുപാട് റോസ്റ്റ് ചെയ്തത് സിം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഇളക്കിയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. കരിച്ചൊന്നും കളയരുത്. അത് ഞാൻ ആ മിക്സിയിലേക്ക് അല്ലെങ്കിൽ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായി ഫൈനായി പൊടിച്ചെടുക്കുക. ആ പൊടിക്കണേലാണ് ഓരോ കൺസിസ്റ്റൻസി നിൽക്കുന്നത്. നല്ല ഒരു ഫൈൻ പോലെ കടയിൽ നിന്ന് കിട്ടുന്ന പോലെ കൺസിസ്റ്റൻസി വേണമെങ്കിൽ നന്നായി പൊടിക്കണം കേട്ടോ. ഞാൻ കുറച്ച് ഗ്രാനൂൾസ് ഉള്ള പോലെ പൊടിച്ചെടുത്തത്, എനിക്ക് അതിനെ ഒന്ന് കടിക്കുമ്പോൾ എനിക്കതാണ് ഇഷ്ടം. പിന്നെ ഞാൻ 6 ടേബിൾ സ്പൂണോളം ഷുഗർ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. അതും നന്നായി ഇതുപോലെ പൊടിച്ചെടുക്കുക. രണ്ടും കൂടി ഒപ്പിട്ടാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫൈൻ പൗഡറാക്കിയെടുക്കുക. ഇനി നമ്മൾ ഇതിലോട്ട്, നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ബട്ടർ ഇല്ലേ, അത് ഞാനിപ്പോൾ ആദ്യം ഒരു 1 ടീസ്പൂണോളം ബട്ടർ ഉരുക്കിയിരുന്നു. പക്ഷേ ഒരു 4 ടേബിൾ സ്പൂണെങ്കിലും ഞാൻ പിന്നെയും അത് മെൽറ്റ് ചെയ്തിടുന്നുണ്ട്. പിന്നെ ഒരു പിഞ്ച് ഉപ്പ് നമ്മുടെ സോൾട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കുറേ കഴിഞ്ഞിട്ട് മെൽറ്റ് ചെയ്ത് ഇടുന്നുണ്ട്. 4 ടേബിൾ സ്പൂണെങ്കിലും മിനിമം ഇട്ടാലാണ് ആ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. പിന്നെ ഇനിയും വേണമെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഇനി ഫുള്ളും ബട്ടർ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് പ്രധാനമായിട്ട് വേണ്ട ഇമ്പോർട്ടൻറ്റ് ആൻഡ് ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്നതാണ് നമ്മുടെ കൊക്കോ പൗഡർ. അത് 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ 2.5 ടേബിൾ സ്പൂൺ. കറക്റ്റ് മെഷർമെൻ്റ് ആണെങ്കിൽ 2.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. മെഷർമെൻറ്റ് സ്പൂണിലാണെങ്കിൽ ഇനി ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇടാ, നിങ്ങൾ മെൽറ്റ് ചെയ്ത് തന്നെ ഇടുക, അതാണ് നല്ലത്. പെട്ടെന്ന് തന്നെ അത് ഗ്രൈൻഡ് ചെയ്ത് കിട്ടാനും അത് തന്നെയാണ് കേട്ടോ നല്ലത്. ഞാൻ നേരത്തെ കുറച്ച് മെൽറ്റ് ചെയ്ത് വെച്ചോളൂ, പിന്നെ ഞാൻ മെൽറ്റ് ചെയ്യാൻ നിന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ മെൽറ്റ് ചെയ്തത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ഓയിലും ചേർത്തിട്ടാണ് പിന്നെ അത് നന്നായി അരച്ചെടുക്കുന്നത് കേട്ടോ. ഇനി ഞാൻ ഇതുവരെയാണ് ബട്ടർ ചെയ്ത് വെച്ചിട്ട്, ഇനി ഞാൻ ഓയിൽ ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഓയിലും ബട്ടറും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് 4 ടേബിൾ സ്പൂൺ ബട്ടറെങ്കിലും യൂസ് ചെയ്യാം. 4 ടേബിൾ സ്പൂൺ ബട്ടർ അല്ലെങ്കിൽ ഗീയോ അതുപോലെ കിട്ടിയിരുന്നതാണ് എൻ്റെ കൺസിസ്റ്റൻസി. ഈ ഒരുപാട് വാട്ടറിയല്ല, അങ്ങനെ ജസ്റ്റ് സ്പ്രെഡ് ചെയ്യാൻ പറ്റിയൊരു അതിൽ നിർത്തുക, അത് മതി നമുക്ക്. ഇനി നമ്മൾ ഏത് ബൗളിലേക്കാണ് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിലോട്ട് അത് ട്രാൻസ്ഫർ ചെയ്യുക. എന്നിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ ഉണ്ടാവും നല്ല ടേസ്റ്റിയുള്ള നമ്മുടെ തയ്യാറായിട്ടുണ്ട്. ഞാൻ കുറച്ച് പീനട്ട് ഇട്ട് ഡെക്കറി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതായത് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അതുപോലെ പറയാം. അപ്പോൾ അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനാബിൾ ചെയ്യാനും മറക്കരുത്. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ ബൈ.